guys and how are you? Welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടാറ്റാ സഫാരിയുടെ റിവ്യൂ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടാറ്റാ സഫാരി ഇപ്പോൾ അടുത്ത് തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ ആ ടോപ്പ് 7 ലിസ്റ്റ് കാർസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ സഫാരിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇനിയുള്ള വീഡിയോസൊക്കെ വരിക. ഞാൻ പരമാവധി ഇപ്പോൾ വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിന്ന് ടാറ്റാ സഫാരിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ടാറ്റാ നമ്മുടെ ഇതുണ്ടല്ലോ, ടാറ്റാ ഹാരിയറിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ ഇതൊരു MPV ആണ്, അപ്പോൾ നീളം കുറച്ച് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. സാധാരണ ഹാരിയറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വരാനുള്ളൂ, ബാക്കി അധികമായിട്ടൊന്നും ചേഞ്ചസ് വരികയില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഇത് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് സൺറൂഫൊക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സഫാരിൻ്റെ തന്നെ റിവ്യൂ. അപ്പോൾ അത് കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് ഇതിന് സൺറൂഫ് ഇല്ല എന്നായിരുന്നു. സൺറൂഫ് ഉണ്ട്, പക്ഷേ ഏറ്റവും ടോപ്പ് മോഡലിലാണ് സൺറൂഫ് വരുന്നത്. എന്നുവെച്ചാൽ എക്സഡ് പ്ലസ്സിനാണ് സൺറൂഫ് വരുന്നത്. അപ്പോൾ ഇതിന് സൺറൂഫും അവൈലബിൾ ആണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഹാരിയറിന് മാറ്റമായിട്ട് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പേര് വരുന്നത് ഇത് ഗ്രാവിറ്റാസ് എന്നായിരുന്നു ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ. ഓട്ടോ എക്സ്പോയിലൊക്കെ ഉള്ളപ്പോൾ ഗ്രാവിറ്റാസ് എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സഫാരി എന്നായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനിയും ഞാൻ കുറേ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ ഡിലേ ആയിട്ടാണ് വരിക, അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ ഇന്ന് പിന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് കുറച്ച് തെറ്റെല്ലാം ഉണ്ടാവും, ക്ഷമിക്കുക. ഞാൻ ചെറിയൊരു റിവ്യൂ ആണ് തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നാളെയോ അങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. നമ്മുടെ ഇപ്പം എന്താ ഏതാ വണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല, നാളെ നിങ്ങൾ കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമും ഒക്കെ ഹാരിയറിൻ്റെ തന്നെയാണ്. പിന്നെ അതിൻ്റെ വീൽസിൻ്റെ ആ വീൽ കപ്പിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതും ഹാരിയറിൻ്റെ തന്നെയായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വേരിയൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സഡ് പ്ലസ്സും നിങ്ങൾ പിന്നെ എക്സഡ് പിന്നെ XT അതൊക്കെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയൻ്റ്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒമേഗ പ്ലാറ്റ്ഫോമാണ്, ഒമേഗ ആർ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതിലും ഉള്ളത്. നമ്മുടെ ഹാരിയറിലുള്ള അതേ പ്ലാറ്റ്ഫോമാണ് ഇതിലും വരുന്നത്. ഈ ഒമേഗ ആർ പ്ലാറ്റ്ഫോം നമ്മുടെ റേഞ്ച് റോവർ എന്ന വണ്ടിയുടെ ഇതിൽ നിന്ന് എടുത്തതാണ് ഒമേഗ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിതും. നിങ്ങൾക്കറിയാം റേഞ്ച് റോവർ എത്രക്ക് പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണെന്ന്. അപ്പോൾ അതേ പവർഫുൾ ആയിരിക്കും ഈ ഒമേഗ ആർ പ്ലാറ്റ്ഫോമും ഈ ഒരു കാറും. അപ്പോൾ ഇതിൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ലിറ്റർ ഡീസൽ പെട്രോൾ എൻജിൻ വരുന്നുണ്ട്. പിന്നെ 6-സ്പീഡ് ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. 13 ലാക്സ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറവായിരിക്കും എന്ന്, കാരണം ഇത് നല്ലൊരു വണ്ടിയാണ്. നിങ്ങളിത് വാങ്ങിച്ചു തന്നെ നോക്കണം, നല്ലൊരു വണ്ടിയാണിത്. സാധാരണ ഞാൻ റിവ്യൂസൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ കാണിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല, അതിന് മാത്രം എഡിറ്റിങ്ങും സമയമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിപ്പം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻജിന്. 170 BHP പവർ വരുന്നുണ്ട്. പിന്നെ 350 Nm ടോർക്കുമാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്
ഫെസിലിറ്റി ആയിട്ട് പറയാനുള്ളത് ഫോർ സിലിണ്ടർ എൻജിന് തന്നെയായിരിക്കും ഇതിനും വരുന്നത്. പിന്നെ ഗൈസ്, ഈ എൻജിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാറാടെക് ഡീസൽ എൻജിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതാണ് ഈ എൻജിൻ്റെ പേര്. ഇതേ എൻജിൻ തന്നെയാണ് നമ്മുടെ ഹാരിയറിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാരിയറിന് ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ വരുത്തി ഞാൻ പറഞ്ഞു, കുറച്ച് ഒന്ന് കൂടുതലാണ്. പിന്നെ എന്താണ്, ഈ വണ്ടിക്ക് കൂടുതൽ ഇപ്പം നമ്മൾ ഈ റിയർ ലുക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാരിയർ ഇങ്ങനെയായിരിക്കും വരും, ഒരു കുറച്ച് ഇങ്ങനെ വെട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ ഹാരിയർ. പക്ഷേ ഇതിന് നീളമാണ് ഉണ്ടാവുക, നമ്മുടെ സഫാരിക്ക് നീളമായിരിക്കും ഉണ്ടാവുക. പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. ഇത് നിങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്, ഇതൊന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പിന്നെ സഫാരി എന്നൊക്കെ നമ്മുടെ പണ്ടത്തെ സഫാരിക്ക് നമ്മുടെ ഇതില്ലേ കാരിയറിൻ്റെ ആ ഒരു സംഭവമുണ്ട് അവിടെ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സഫാരി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ കാരിയർ ഇല്ലേ, അതേപോലെ തന്നെ ഞാനതിൻ്റെ പേര് വിട്ടുപോയി, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയാത്തത്. അപ്പോൾ അവിടെ തന്നെ സഫാരി എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിക്കും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇത് സെവൻ സീറ്റർ വേർഷനാണ്, നേരെ സെവൻ സീറ്റർ വേർഷനായിട്ടാണ് വരുന്നത്. പിന്നെ ഗ്രില്ലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യമേ, ഞാനൊരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സഫാരിക്കൊക്കെ ഗ്രില്ലെല്ലാം മാറ്റമാണ്, അത് സഫാരിയല്ല ഗ്രാവിറ്റാസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഗ്രില്ലും കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമായി, അല്ലെങ്കിൽ അത് ടോട്ടലി ഹാരിയർ തന്നെയാണ്, കുറച്ച് ഒരു ലെങ്ത്ത് കൂടുതലാണേ ഉള്ളൂ, ബാക്കി ടോട്ടലി ഹാരിയർ ആണ്. ഇൻറ്റീരിയറൊക്കെ ഭയങ്കര നല്ല പ്രീമിയംനെസ് ഉള്ള ഇൻറ്റീരിയറാണ്. അപ്പോൾ സൺറൂഫും വരുന്നുണ്ട്, എക്സെക്ട് പ്ലസ് ഏറ്റവും ടോപ്പ് മോഡലിലാണ് സൺറൂഫ് വരുന്നത്. ഒമേഗ ആർ പ്ലാറ്റ്ഫോം ഇതിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി, കാരണം നമ്മൾ സഫാരി ഉണ്ടായിരുന്നല്ലോ, സഫാരിയും നല്ല രീതിയിൽ തന്നെ ഈ മാർക്കറ്റിൽ പെർഫോമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലോണം പെർഫോം ചെയ്യും എന്ന് തോന്നുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഗ്രില്ലിൽ വരുന്നത് ഡ്രൈ എയറോ മോട്ടീവാണ്, അതിൻ്റെ ഗ്രില്ലിൻ്റെ ഡിസൈൻ വരുന്നത് ക്രോം ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് ഡ്രൈ എയറോ മോട്ടീവ് എന്നാണ് ആ ഗ്രില്ലിൻ്റെ ഡിസൈൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തെ എൽ ഇ ഡി ലാമ്പില്ലേ, അതിൻ്റെ അവിടെ ഒരു സ്ട്രിപ്പാണ് നമ്മുടെ ഹാരിയറിന് ഉണ്ടാവുക, ഒരു സ്ട്രിപ്പ് എൽ ഇ ഡി ആണ് വരിക റെഡ് കളറ്. പക്ഷേ ഇതിന് രണ്ട് സ്ട്രിപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ വലിയ വണ്ടികളായിട്ടൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ വലിയ വണ്ടികളിലൊക്കെ ഹിഡൻ ഫീച്ചേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അത് എനിക്ക് വണ്ടി കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുക തന്നെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ വണ്ടികൾ ഒക്കെ റിവ്യൂ ചെയ്യുന്നത്. അതൊക്കെ കുറേ ഫോട്ടോസ് എടുത്തെടുത്തെടുത്ത് കുറേ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരണം. അതിനൊന്നും ഫോൺ നിൽക്കില്ല, ഫോണിൻ്റെ MB കൂടും, അത് വേറെ കാര്യം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.